സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് അബ്ദുന്നാസ് മഅദനിയുടെ വിഷയത്തിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിലപാടെടുക്കാൻ കഴിയും. അത് ആയിരം വട്ടം ഞാൻ പറയാണ്, എല്ലാവരെ കൊണ്ടും കഴിയും, അവരവരാൽ കഴിയുന്ന രീതിയിൽ മഅദനി ഉസ്താദിന് ഈ നീതി നിഷേധത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അത് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയാൻ. ഇവിടെ അബ്ദുന്നാസ് മഅദനി തെറ്റുകാരനാണെന്ന് പറയുന്നവരോട് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ, ജനാധിപത്യ സംവിധാനങ്ങളെ കൊന്നനം കുട്ടുന്നത് നിങ്ങളാണ്. എന്തുകൊണ്ട്? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ആദരിക്കപ്പെടേണ്ടവരാണ്. ചില സന്ദർഭങ്ങളിൽ അവരിൽ നിന്ന് വളരെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ നമുക്ക് പ്രതികൂലമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്, അതിൽ നമുക്ക് പ്രതിഷേധവുമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ആൺകുട്ടികളായ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ സംരക്ഷണയിൽ കഴിയും അബ്ദുന്നാസർ മഅദനി, കുടകംന്ന് പറയുന്ന കർണാടക സ്റ്റേറ്റിലെ, ഞാൻ നിരവധി പ്രാവശ്യം അവിടെ പ്രസംഗത്തിന് പോയിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ പല ആളുകളോട് ഞാൻ ചോദിച്ചു, അബ്ദുന്നാസർ മഅദനി അറിയോ? ഓ, നിങ്ങളുടെ മലയാളിയായ ജയിലിൽ കിടക്കുന്ന ആളല്ലേ എന്നാ ചോദിക്കുന്നത്. അബ്ദുന്നാസർ മഅദനി ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ കൂടിയാൽ പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ഈമാന്റെ പ്രഭയുള്ള മുഖമൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നു. എന്തുകൊണ്ട്? കുടകിൽ അബ്ദുന്നാസർ മഅദനി വേറെ ആരും കണ്ടില്ല. അബ്ദുന്നാസർ മഅദനി കുടകിൽ പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഈ ബോംബ് സ്ഫോടനവുമായി, ബാംഗ്ലൂർ ബോംബ് സ്ഫോടനവുമായി മഅദനി ഉസ്താദിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ നടത്തുന്നത്. ഇവിടുത്തെ ബഹുമാനരായ പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം അവരുടെ ഉത്തരവാദിത്വത്തിന്റെ വീഴ്ച എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ത്യൻ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതികൾ, ആ കോടതികൾ പ്രഗത്ഭരായ അവിടുത്തെ ജഡ്ജിമാരുടെ വീഴ്ചയായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മഅദനി ഉസ്താദ് തെറ്റുകാരനാണ് അല്ലെങ്കിൽ തെറ്റുകാരനല്ല എന്ന ഒരു അഭിപ്രായം എനിക്കില്ല എന്ന് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിപൂർണ്ണ നിരപരാധിയാണ് എന്ന് ലോകം മുഴുവൻ സമ്മതിച്ചതാണ്. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടുത്തെ കർണാടകയിലെ പോലീസുകാരുണ്ട്, കേരളത്തിലെ പോലീസുകാരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരോട് കുശല അന്വേഷണം നടത്തുമ്പോ അവരൊക്കെ എന്ത് സ്നേഹമാണ് മഅദനി ഉസ്താദിനോട്, എന്ത് ബഹുമാനമാണ്. ഞാൻ ഉള്ളത് തുറന്നു പറയാൻ, ഇതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല, ഉണ്ടായാലും അതിന്റെ പേരിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കർണാടകയിലെ ഒരു പോലീസുകാരൻ മലയാളം അറിയുന്ന പോലീസുകാരനോട് ബാംഗ്ലൂര് ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ് സഹായ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഒരവസരത്തിൽ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോ ഉസ്താദിനെ കാണുന്നതിന് വേണ്ടിയിട്ട് കയറുന്നതിന് കുറച്ചു മുമ്പ് ഉസ്താദ് റെഡിയാകുന്നതിന് വേണ്ടിയിട്ടിരിക്കുമ്പോ അവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, മഅദനി ഉസ്താദ് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതുപോലത്തെ ഒരു പച്ച പാവത്തിനെ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ്. ഇതാരാ പറയുന്നത് സഹോദരങ്ങളെ? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും മഅദനി തീവ്രവാദിയാക്കിയിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാർ അവരുടെ രാഷ്ട്രീയത്തിന്റെ കസേര ചലിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടുണ്ട് എന്നതിനെ പുറത്ത് ഒരിക്കലും അവരും തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സേവ് ഫോർ മഅദനി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഫോറത്തിന്റെ ഈ പ്രതീകാത്മകമായ ജയിൽ സൃഷ്ടിച്ച ഈ വേദിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറയുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അതല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ കൈയാളുന്ന ഭരണകർത്താക്കൾ, ഇവിടുത്തെ നിയമസഭകൾ, ഇവിടുത്തെ മറ്റുള്ള സംവിധാനങ്ങൾ ഒന്നും മഅദനി തീവ്രവാദിയാണെന്ന് പറയുന്നില്ല. ഇവിടെ മഅദനിയെ തീവ്രവാദിയാക്കിയത് ആരാണ്? അബ്ദുന്നാസർ മഅദനിയെ തീവ്രവാദിയാക്കിയത് ഈ രാജ്യത്തിന്റെ വർഗീയ ശക്തികളാ. ആ വർഗീയ ശക്തികൾ രാജ്യത്തിന്റെ തീവ്രവാദ മുദ്ര മഅദനി ഉസ്താദിന് ചാർത്തി കൊടുക്കുമ്പോ അതിന് ഇടതും വലുതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അതിന് ലൈറ്റ് അടിച്ചു കൊടുത്തില്ലേ എന്ന ഒരു സംശയമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുള്ളത്. അതുകൊണ്ട് പറയാണ്, ഇനിയും ആ മനുഷ്യനെ ഉപദ്രവിക്കരുത്. ആ മനുഷ്യന്റെ ശരീരം പോളിയോ ബാധിച്ച ഒരു 4 വയസ്സുകാരന്റെ കാല് പോലെ പാവപ്പെട്ട മഅദനി ഉസ്താദ് ശോഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്ത് ധരിച്ചിരിക്കുന്ന വെള്ളവസ്ത്രം ഒരു ചെറിയ കമ്പിലാണ്, ഒരു ചെറിയ ചുള്ളിക്കമ്പിലാണ്, ഒരു വെള്ളത്തുണി എടുത്ത് വിരിച്ചതുപോലെയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ ഇരിക്കുന്നത്. എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്? ഞാൻ ഉമയനല്ലൂരിൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നു, കരുനാഗപ്പള്ളിയിൽ ഒരുപാട് അദ്ദേഹം പ്രസംഗം നടത്തിയിട്ടുള്ള ആളാ. ഞാൻ പഠിച്ച ചുറ്റുമൂലയിൽ, വർഷങ്ങളോളം ഞാൻ പഠിച്ച ആ ചുറ്റുമൂലയിൽ എന്റെ പൂർവ്വ വിദ്യാർത്ഥിയായി വർഷങ്ങൾക്ക് മുമ്പ് മഅദനി ഉസ്താദ് പഠിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഅദനി ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ കരുനാഗപ്പള്ളിയുടെ പ്രാന്ത പ്രദേശത്ത് നിന്ന് ഒരു ഒരു ഒഴുക്ക് പോലെ, ഒരു പേമാരി പോലെ ഒഴുകിയെത്തിയത്. അതിൽ 50% ആളുകളും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനല്ല,
അദ്ദേഹത്തിന്റെ ആ ശബ്ദ ഗാംഭീര്യം കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ കോലം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനാണ്, ഇതുവഴി ഒരു ആംബുലൻസ് പോയാൽ ഇവിടുത്തെ ട്രാഫിക് ലൈറ്റുകൾ ഇവിടുത്തെ സിഗ്നലുകൾ ബാധകമല്ല. കാരണം ആംബുലൻസിനകത്ത് കിടക്കുന്ന രോഗിയുടെ ജീവനാണ് വലുത്. എന്നാൽ ആ രോഗിയുടെ ജീവനായി വലുതായി കാണുന്ന ഇവിടുത്തെ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും അബ്ദുന്നാസറുമായതനിയുടെ ജീവനം ദേ ജീവനായിട്ട് കാണാത്തത്, അത്ര ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, അബ്ദുന്നാസറുമായതനി തോട്ടുവാൽ അബ്ദുസമദ് മാസ്റ്ററുടെ മകനായതിന്റെ പേരിലോ, അസ്മാ ബിബിയുടെ മകനായതിന്റെ പേരിലോ, അൻവാർ ഷരിയുടെ ചെയർമാനായതിന്റെ പേരിലോ, പി ഡി പിയുടെ ചെയർമാനായതിന്റെ പേരിലോ ഒരിക്കലും അദ്ദേഹം ഒരു പ്രഭാഷകനായതിന്റെ പേരിലോ അല്ല അദ്ദേഹം ഈ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അദ്ദേഹം എന്തുകൊണ്ട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അത് അബ്ദുന്നാസർ മൈദ തന്നെ അൻവാർ ഷരിയിൽ വെച്ച് പറഞ്ഞിരുന്നു, എന്റെ തെപ്പിയോടുള്ള എന്റെ തൊപ്പിയോടുള്ള എന്റെ ദാടിയോടുള്ള എന്റെ നിസ്കാരത്തടമ്പിനോടുള്ള അടങ്ങാത്ത കലിയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്, ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞുവെങ്കിൽ ആ ലോകമാണ് ആ കാര്യമാണ് എന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു.